ഇറങ്ങിയുള്ള ഒരു പടമാണ്. ഹെൻറി തോമസ് അഭിനയിച്ചിട്ടുള്ള ഒരു കിടിലൻ ത്രില്ലർ സസ്പെൻസ് മൂവിയാണ്. അപ്പോൾ ഈ സിനിമയിലെ ആക്ച്വലി ഒരു പ്ലംബറുടെ കഥയാണ് പറയുന്നത്. ഇതിനകത്തുള്ള നായകൻ ഒരു പ്ലംബറാണ് കേട്ടോ. മൂപ്പരൊരു വൈഫുണ്ട്, ചെറിയ കുട്ടിയുണ്ട്. അപ്പോൾ മൂപ്പരനെ എല്ലാ ആളുകളും പൊതുവെ ഇങ്ങനെ പറ്റിക്കും അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്നൊക്കെ പറയില്ലേ. മൂപ്പരനെ വിളിച്ച് പണിയൊക്കെ ചെയ്യിപ്പിക്കും, പൈസ കൊടുക്കില്ല, അല്ലെങ്കിൽ മൂപ്പരുടെ നിന്ന് പൈസ കടം മേടിക്കും, മൂപ്പരക്ക് തിരിച്ചു കൊടുക്കില്ല. അപ്പോൾ മൂപ്പരനെ എല്ലാവരും ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഭാര്യയ്ക്ക് കുറച്ച് ചെറിയ എതിർപ്പ് അല്ലെങ്കിൽ വിഷമമൊക്കെ ആ കാര്യത്തിലുണ്ട്. ഈ കഥ നടക്കുന്ന ദിവസം പുള്ളിക്കാരനായിട്ട് ഒരു വീട്ടിൽ ജോലിക്ക് വിളിച്ചിട്ടുണ്ട്. ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഈ നമ്മുടെ നായകൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ മുതലാളിയുടെ വീടാണ് കേട്ടോ. അവിടെ ക്രോൾ സ്പേസ് എന്ന് പറഞ്ഞൊരു സ്പേസ് ഉണ്ട് ആ വീടിൻ്റെ അടിയിൽ. ക്രോൾ സ്പേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് നമ്മുടെ നാട്ടിലെ വീടുകളിലൊന്നും അങ്ങനൊരു സ്പേസ് ഇല്ല. അതായത് ഇവരെ വീടുകളുടെ ഇപ്പോൾ നമ്മുടെ തറയുടെ ഉള്ളിൽ കൂടെ ഒരാൾക്ക് പോകാനുള്ള സ്പേസ് ഇല്ലല്ലോ. അപ്പോൾ ഇവരുടെ നാട്ടിലെ വീടുകളൊക്കെ മരം കൊണ്ടുണ്ടാക്കിയ വീടുകളായതുകൊണ്ട് തന്നെ ഇതിനങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ കല്ലുകൊണ്ടുള്ള തറയൊന്നുമല്ല ഉള്ളത്. അപ്പോൾ വീടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ അടിയിൽ കൂടെ പുറത്തുനിന്ന് ഒരാൾക്ക് ഇങ്ങനെ ഉള്ളിൽ കൂടെ പോവാം. ഇതിൻ്റെ പൈപ്പും കാര്യങ്ങളും ഇതൊക്കെ ഇതിനുള്ളിൽ കൂടെ പോകുന്നുണ്ടാവും. അപ്പോൾ ഇത് മരത്തിന് വീടായതുകൊണ്ട് തന്നെ മുകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറിയതായിട്ട് ഇങ്ങനെ ഉള്ളിലൂടെ കാണും ചെയ്യട്ടോ. അപ്പോൾ ഈ പുള്ളീനെ എന്തോ മെയിൻ്റനൻസ് വർക്കിന് വേണ്ടിയിട്ട് ഈ വീട്ടിൽ വർക്കിന്. ഇതിൻ്റെ ഒരു ഫ്ലാഷ് ബാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ക്രിമിനൽസ് ഉണ്ട് ഈ ഒരു സിനിമയിൽ. ഇവർ സ്റ്റെർലിങ്ങും ഡൂലി എന്നൊക്കെയാണ് ഇവരുടെ പേര് വരുന്നിട്ടാ. ഇവർ ഓൾറെഡി ഒരു ട്രക്കിനെ ചേസ് ചെയ്തിട്ട് മുഖംമൂടിയൊക്കെ വെച്ച് പോയിട്ട് ആ ട്രക്കിലെ ഡ്രൈവറിനെ അറ്റാക്ക് ചെയ്ത് ഇവരൊരു ബാഗ് അടിച്ചു. ആ ട്രക്കിൽ കുറച്ച് കള്ളക്കടത്തും പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഇവരിത് പിന്തുടർന്ന് ഇവിടുന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നിട്ട് ഇവരിത് അടിച്ചു മാറ്റുന്നത്. പക്ഷേ ഇവർ ചെന്ന് അയാളുടെ നിന്ന് അതൊക്കെ മേടിക്കുമ്പോഴേക്കും അയാൾ ഈ ബാഗ് വേറെ ആർക്കോ കൊടുത്തിരുന്നു. ആ കൊടുത്തിരുന്ന ആരാണെന്നറിയോ? ആ കൊടുത്തിരുന്ന ആളാണ് നമ്മുടെ നായകൻ്റെ വൈഫിൻ്റെ മുതലാളി. അയാളുടെ വീട്ടിലാണ് നമ്മുടെ നായകൻ ഹെൻറി ഇന്ന് പണിക്ക് പോകുന്നിട്ടോ. അപ്പോൾ ഈ ക്രിമിനൽസ് അന്വേഷിച്ചപ്പോഴേ അവർ തിരിച്ചറിഞ്ഞു കേട്ടോ, ഇവരുദ്ദേശിച്ച അല്ലെങ്കിൽ ഇവരന്വേഷിച്ചുകൊണ്ട് നടന്ന ബാഗ് ഈ ഒരു മുതലാളിയുടെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ ഇയാളുടെ വീട്ടിൽ പോകണം, അല്ലെങ്കിൽ ഇയാളെ കാണണം, ഇയാളെ തട്ടിക്കൊണ്ട് പോകണം, ഇയാളുടെ കയ്യിൽ നിന്ന് ആ പൈസ അടിച്ചു മാറ്റണം. അപ്പോൾ ഈ ക്രിമിനൽസ് ഒരു ദിവസം വഴിയിൽ വെച്ചിട്ട് ഇയാളെന്നെ തടഞ്ഞു നിർത്തും. ഇയാളെ തടഞ്ഞു നിർത്തിയിട്ട് തോക്കൊക്കെ ചൂണ്ടി ഇയാളെന്നെ തട്ടിക്കൊണ്ട് പോയി ഇയാളുടെ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇയാളുടെ വീട്ടിൽ വേറെ ആരുമില്ല, ഇയാൾ മാത്രമേ ഉള്ളൂ. ഇയാളുടെ വീട്ടിൽ തന്നെ കൊണ്ടുപോയിട്ട് ഈ പൈസ എവിടെയാണെന്ന് അന്വേഷിക്കുകയാണ്. ഇവരവിടെയൊക്കെ തപ്പും, പക്ഷേ ഇവർക്ക് ആ പൈസ ഒരിക്കലും കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഈ മുതലാളിനെ തട്ടിക്കൊണ്ട് ഇവർ വരുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ പ്ലംബർ ഇതറിയാതെ ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്നറിയാതെ പുള്ളിക്കാരൻ നേരെ ജോലിക്ക് വരുന്നു. ഹെഡ്ഫോണൊക്കെ കുത്തിയതിന് ശേഷം പുള്ളിക്കാരൻ പുറത്തുനിന്ന് ഡോറുണ്ടല്ലോ ഉള്ളിലേക്ക് കയറാനിട്ട് അത് തുറക്കുന്നു. ഉള്ളിൽ പോകുന്നു പുള്ളിക്കാരൻ്റെ പ്ലംബിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഴുമ്പോഴാണ് പുള്ളിക്കാരൻ പെട്ടെന്ന് നോക്കുന്നത്, മുകളിൽ എന്തോ നടക്കുന്നുണ്ടല്ലോ, പ്രശ്നം നടക്കുന്നുണ്ടല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വുഡിൻ്റെ കുറച്ച് ചെറിയ ചെറിയ സ്പേസ് കാണാം. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ഏകദേശം നിഴൽ പോലെയൊക്കെ ഇങ്ങനെ കാണാം. പെട്ടെന്ന് പുള്ളിക്കാരൻ കാണുകയാണ് ഈ രണ്ട് ക്രിമിനൽസ് കൂടിയിട്ട് ഇയാളേനെ കൊലപ്പെടുത്തിയത്. അപ്പോൾ ഇങ്ങേർക്ക് ആകെ ഷോക്കായി പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട്, അവിടെ നിന്ന് ഇനി എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, ഇയാൾ പ്ലംബർ താഴെ ഉണ്ട് എന്നുള്ളത് അറിയാനും പാടില്ല. അപ്പോൾ എന്തിനാണ് ഈ കൊലപാതകം നടന്നതെന്ന് ഇയാൾ ശ്രദ്ധിക്കുമ്പോൾ അവരിതിൻ്റെ വർത്തമാനത്തിൻ്റെ ഇടയിൽ പറയുന്നുണ്ടൊരു ഒരു ബാഗ് ഉണ്ട്, ആ ബാഗിൽ നിറച്ച് പൈസ ഉണ്ട്, ആ പൈസയാണ് നമ്മൾ അന്വേഷിക്കുന്നതെന്നൊക്കെ ഇവരിങ്ങനെ കൊല്ലുന്നതിന് മുന്നേ ഇയാളോട് ഇങ്ങനെ സംസാരം നടക്കുന്നുണ്ടോ. അപ്പോൾ ഇയാൾ അണ്ടർഗ്രൗണ്ടിൽ ആ ഒരു കുഞ്ഞിയ സ്പേസിൽ ഒരാൾക്കിങ്ങനെ ഇങ്ങനെ എഴഞ്ഞഴഞ്ഞ് പോകാനുള്ള സ്പേസേ ഉള്ളൂ, ഓടി നടക്കാനൊന്നുള്ള സൗകര്യം ഇല്ല, അത്ര ഹൈറ്റ് ഇല്ല, അതിനെ ക്രോൾ സ്പേസ് എന്ന് പറയുന്നത്. ഇങ്ങനെ എഴഞ്ഞഴഞ്ഞ് പോകാൻ നമുക്ക് അത്ര സൗകര്യമുള്ളൂ. അപ്പോൾ ഇയാളിങ്ങനെ നോക്കുന്ന സമയത്ത് അവിടെ ഇയാൾക്കൊരു നീല കളറ് ബാഗ് കാണും. ആ ബാഗ് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് പൈസയുണ്ട്. അപ്പോൾ ഇയാൾക്ക് ആകെ ടെൻഷൻ കൂടി. കാരണം വെച്ച് കഴിഞ്ഞാൽ ബാഗ് നിൽക്കുന്നത് ഇയാളിരിക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ഈ ബാഗ് അന്വേഷിച്ചിട്ട് ഈ ക്രിമിനൽസ് ഇപ്പോൾ താഴത്തേക്ക് വരും, ഇവരെ നിന്ന് രക്ഷപ്പെടണം, അവരിൽ ഓൾറെഡി തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരൻ വിചാരിക്കും രക്ഷപ്പെടാം എന്ന് വിചാരിച്ചിട്ട് പുള്ളിക്കാരൻ പതുക്കെ എഴഞ്ഞഴഞ്ഞ് പോയി പുറത്തേക്ക് ഇറങ്ങട്ടോ. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് മറ്റേ ക്രിമിനൽസ് ഈ ബാഗും കാര്യങ്ങളൊക്കെ എവിടെയാണെന്നോ ബാക്കി എന്താവശ്യത്തിന് വേണ്ടിയിട്ട് ഇവർ വീടിൻ്റെ പുറത്തിറങ്ങും. ഇവരുടെ കയ്യിൽ ഓൾറെഡി കുറച്ച് എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, ഒരു അമ്പും വില്ലൊക്കെ ഉണ്ടല്ലേ, നമ്മളെ ഒരു ഹൈടെക് അമ്പും വില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് മാനുവലല്ല, കുറച്ച് നല്ല സ്പീഡിലൊക്കെ പോകുന്ന സംഭവം. അപ്പോൾ ഇവർ ഇയാൾ ഒരു അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാണും. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇയാൾ മറ്റാളനെ കൊല്ലുന്നത് നായകൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇയാളനെ ഇനി രക്ഷപ്പെടാൻ അനുവദിച്ചാൽ ക്രിമിനൽസിൽ പ്രശ്നമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവർ ഉടനെ തന്നെ ഇയാളുടെ നേരെ അമ്പ് ചെയ്യും. അപ്പോൾ നായകൻ്റെ ഏകദേശം ഈ ഭാഗത്തായിട്ട് അമ്പ് കുത്തി കയറും. അപ്പോൾ നായകൻ നോക്കുമ്പോൾ ഇനി ഓടിയിട്ട് കാര്യമില്ല, കാരണം വിജനമായ സ്ഥലമാണ്, പറമ്പാണല്ലോ, കാട് പോലെ നിൽക്കുന്ന പ്രദേശമാണ്. ഓടിക്കഴിഞ്ഞാൽ ഇവർ വീണ്ടും അമ്പ് ചെയ്യും. അപ്പോൾ ഇയാൾ വീണ്ടും തിരിച്ച് ആ ഒരു ക്രോൾ സ്പേസ് എന്ന് പറയില്ലേ, ആ സ്പേസിലേക്ക് തന്നെ ഇയാൾ ഉള്ളിൽ കൂടെ കയറിപ്പോവും. ഈ ഡോറ് ഉള്ളിൽ നിന്ന് അടച്ച് ലോക്ക് ചെയ്ത് ഇയാളുടെ ടൂളൊക്കെ വെച്ചിട്ട് ലോക്കാക്കി വെക്കൂട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറൊരു ഭാഗത്ത് ഒരു FBI ഉദ്യോഗസ്ഥ വന്നിട്ട് അവരുടെ നാട്ടിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഈ ചന്ദനമരം കടത്തിക്കൊണ്ട് പോകുന്ന പോലത്തെ പരിപാടി അവരുടെ നാട്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ. അവരുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വലിയ വലിയ മരങ്ങളൊക്കെ ഇങ്ങനെ കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ മരങ്ങൾ കടത്തിക്കൊണ്ട് പോകുന്നത് ആരാണെന്ന് അറിയാനൊക്കെ അന്വേഷണമൊക്കെ വേണ്ടിയിട്ട് ഒരു FBI ഉദ്യോഗസ്ഥ ഒരു ലോക്കൽ പോലീസിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്കൽ പോലീസ് ഇവരെയും കൊണ്ടുപോയി ആ ഭാഗത്തുള്ള നാട്ടുകാരെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു, അവരിൽ നിന്നൊക്കെ മൊഴി സ്വീകരിക്കുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കുന്നു.
ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ കള്ളന്മാർ വന്നിട്ട് ഒരാളെ കൊലപ്പെടുത്തി എന്നുള്ളത്, ആ കൊലപ്പെടുത്തിയ ആൾക്ക് മരക്കമ്പനിയാണ് ഉള്ളത്. ബേസിക്കലി അയാൾ മരക്കമ്പനിയുടെ ഒരു മുതലാളിയാണ്. അപ്പോൾ ഇവർ ഇവിടെയുള്ള ഈ ലോക്കൽ കാട്ടിൽ നിന്നൊക്കെ പോകുന്ന മരങ്ങളൊക്കെ അധികവും പോകുന്നുണ്ടാവുക ഈ മരക്കമ്പനിയിലേക്ക് ആവുമല്ലോ. അപ്പോൾ മരക്കമ്പനിയിൽ പോയിട്ട് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ലോക്കൽ പോലീസിൻ്റെ കൂടെ FBI ഉദ്യോഗസ്ഥ നമ്മൾ ഈ മരക്കമ്പനിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ അന്വേഷിക്കുമ്പോഴൊക്കെ ഇവരെന്താക്കുന്നത്, ഇവർ അവിടെ ഒന്നും കണ്ടുപിടിക്കാനൊക്കെ സാധിക്കുന്നില്ല. അനധികൃതമായിട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ നടക്കുന്നുണ്ടോ, നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും FBI. അപ്പോൾ അവർ നോക്കുമ്പോൾ ഇല്ല, അങ്ങനെ ഒന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പറയാനായിട്ട് നമുക്ക് അങ്ങനെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് പറയില്ല എന്നുകൊണ്ട് അവർ ഒഴിവാക്കി വിടും. പക്ഷേ അവർ ചിന്തിച്ചത് ഇവിടെ ഒന്നും നടക്കുന്നില്ല എന്നാണ് അവർ ചിന്തിച്ചത്. പക്ഷേ ഈ പോലീസും FBI ആളൊക്കെ പോയതിന് ശേഷം നമ്മുടെ ഹീറോൻ്റെ വൈഫ് ഇത് തുറന്നു നോക്കും. ഡീറ്റെയിൽസ് കമ്പ്യൂട്ടറിൽ ഇതിൻ്റെ ബാക്കപ്പ് ഡാറ്റയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള കുറേ ഫണ്ടിൻ്റെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഇവരുടെ കമ്പനിയുടെ അക്കൗണ്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ആകെ സംശയവും, ഇത്രയും ട്രാൻസാക്ഷൻ ഇത്രയും കാര്യങ്ങളൊന്നും നമ്മുടെ അക്കൗണ്ടിൽ ലീഗലി നടക്കുന്നില്ല, അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ പൈസയാണെന്ന് സംശയമായിട്ട് ഇവരെന്ത് ചെയ്യും. ഇവർ ആ പോലീസുകാർ ലോക്കൽ പോലീസുകാരുടെ പരിചയമുള്ളതാണല്ലോ, അവർ വിളിച്ചിട്ട് പറയും ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളൊരു വായ നിങ്ങൾ ആ ഡീറ്റെയിൽസ് തരാം. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മുതലാളിക്ക് ഈ കാര്യത്തിൽ ഇല്ലീഗൽ പരിപാടിയിൽ എന്തോ കാര്യമായ പങ്കുണ്ട്. പക്ഷേ എൻ്റെ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഭർത്താവ് ഇന്ന് അയാളുടെ വീട്ടിലാണ് പണിക്ക് പോയേക്കുന്നത്, അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചു വന്നതോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ? അപ്പോൾ ഞാനും വരാം, നമുക്കൊന്ന് അവരുടെ വീട് വരെ പോവാം, അദ്ദേഹത്തിൻ്റെ വീട് വരെ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് സംഭാഷണം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വില്ലന്മാർക്ക് ഇയാളെന്നെ പുറത്തേക്ക് എടുക്കണം. നമ്മുടെ പൈസ താഴെയുണ്ട്, ഈ മര്യാദയ്ക്ക് ആ പൈസ തന്നിട്ട് നീ ഇവിടുന്ന് ഓടിപ്പോക്കുമെന്ന് പറയും. പക്ഷേ ഇവരുടെ കയ്യിൽ തോക്കുണ്ട്, ഇവർ ജീവനോടെ വിടുമെന്ന് ഉറപ്പില്ല. അപ്പോൾ നായകന് ഭയങ്കര സംശയമാണ് ഇവർ ജീവനോടെ വിട്ടില്ലെങ്കിലോ. അങ്ങനെ ഇവർ പറയും നമുക്കൊരു ഡീല് സംസാരിക്കാം, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ നായകൻ പറയണം നിങ്ങൾ പോയിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ വായോ, നിങ്ങൾ പുറത്ത് പോയി നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞ് തിരിച്ചു വരുന്നതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ബാഗോടെ വെച്ചിട്ട് ഞാൻ പൊക്കോളാം, നിങ്ങൾ വന്നിട്ട് തിരിച്ചു വന്നിട്ട് എടുത്തോന്ന് പറയും. പക്ഷേ ഈ ക്രിമിനൽസ് ആയതുകൊണ്ട് അവർക്ക് ഇയാളെ വിശ്വാസമില്ല. അവർ പറയും നീ ഈ ബാഗ് തന്നില്ലെങ്കിലോ, ഞങ്ങൾ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും നീ ഈ ബാഗും കൊണ്ട് കടന്നു കളഞ്ഞാൽ നമ്മുടെ പൈസ നഷ്ടപ്പെട്ടില്ലെന്ന് പറയും. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റി ഇല്ലയെന്ന് പറയും. അപ്പോൾ ഇവർ തമ്മിൽ ഇങ്ങനെ സംസാരം നടക്കുന്നുണ്ടെങ്കിലും ഇവർക്ക് പരസ്പരം കാണൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ മരത്തിൻ്റെ ഒരു കുഞ്ഞ് ബീഡിങ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്ലംബർ എവിടെ ഇരിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് കറക്റ്റായിട്ട് കാണാനില്ല. അപ്പോൾ ഇവർ ഈ പ്ലംബറോട് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്, എവിടെയാന്ന് സ്പോട്ട് ചെയ്തിട്ട് പുള്ളീനെ മോളിൽ നിന്ന് വെടിവെക്കാൻ. പുള്ളി ചത്ത് കഴിഞ്ഞാൽ പിന്നെ പൈസേൻ്റെ ടെൻഷൻ ഇല്ല, ഇവർക്ക് ഇതെങ്ങനെയും കുത്തി പൊളിച്ച് ഉള്ളിൽ പോയിട്ട് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇങ്ങനെ സംസാരിച്ചതിൻ്റെ ഇടയിൽ ഇവർ ഒരു ഊഹം വെച്ചിട്ട് വെടിവെക്കും. പക്ഷേ ആ വെടി നമ്മുടെ നായകൻ്റെ മേത്ത് കൊള്ളില്ല കേട്ടോ. അപ്പോൾ നായകന് മനസ്സിലായി ഇവരെന്തായാലും തന്നെ കൊല്ലും. ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇവർക്ക് നായകന് ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം, പക്ഷേ അവർ ഇനി കൊല്ലാനും പാടില്ല. അപ്പോൾ അവരാണെങ്കിൽ അവരിൽ തോക്കുണ്ട്, ബുള്ളറ്റ്സ് ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്, വെപ്പണൊക്കെ ഉണ്ട്. അപ്പോൾ അവർ മുകളിലുമാണ്, പുള്ളിക്കാരൻ താഴത്തെ ഒരു കുഞ്ഞ് സ്പേസിലുമാണെന്ന് പറയും. അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിലുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കുറേ ടൂൾസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലംബറാണല്ലോ, പുള്ളിക്കാരൻ ഒരു ഡ്രില്ല്, മെഷീൻ, സ്ക്രൂ ഡ്രൈവർ, സ്ക്രൂ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, പുള്ളിക്കാരൻ പറയും നിങ്ങൾ എന്നെ ഉപദ്രവിച്ച് കൊല്ലാനാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പൈസ ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ഇവർ പറയും നീ വേറൊരു പ്ലംബറല്ലേ, നീ എന്ത് ചെയ്യാനാണെന്ന് പറയും. അപ്പോൾ അവിടെ കുറച്ച് പെയിൻറ്റിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ആകാൻ വേണ്ടിയിട്ട് അവിടെ എന്തിരിക്കുന്നുണ്ട്, അവിടെ കുറച്ച് തിന്നറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ എന്ത് ചെയ്യും, കുറച്ച് നോട്ടിൽ തിന്നറാക്കിയിട്ട് ഇത് കത്തിച്ചിട്ട് ഈ മരത്തിൻ്റെ ഗ്യാപ്പിൽ കൂടെ വീടിൻ്റെ ഹോളിലേക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവർക്ക് ഇത് കാണും പെട്ടെന്ന് ദേഷ്യം വരികയാണ്, ഇവരുടെ പൈസ കത്താണല്ലോ. അപ്പോൾ പ്ലംബറുടെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഇങ്ങനെ നടന്നു വരുന്ന സൗണ്ട് കണക്കാക്കിയിട്ട് ഡ്രില്ലറിൻ്റെ അറ്റത്ത് പുള്ളിക്കാരൻ ഇങ്ങനെ വലിയൊരു സ്ക്രൂ വെച്ചിട്ടുണ്ട്. ആ സ്ക്രൂ ഇവരുടെ കാലുമേക്ക് തുളച്ച് കയറ്റണം, അവർ വെടിവെച്ചതിൻ്റെ പകരം വീട്ടാനായിട്ട് കേട്ടോ. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ എന്ത് ചെയ്യും, ഇവരുടെ സൗണ്ട് കണക്കാക്കിയിട്ട് പുള്ളിക്കാരൻ കറക്റ്റായിട്ട് ഇയാളുടെ കാലുമ ചവിട്ടി കയറ്റും ഒരു. അപ്പം അങ്ങനെ ഇയാൾ സ്ക്രൂവൊക്കെ കയറി ആകെ വേദന എടുക്കണം. അപ്പോൾ നോട്ട് കത്തുന്നുണ്ട്, ആ നോട്ട് പോയി ചവിട്ടി കിടത്താൻ നോക്കുമ്പോൾ അതും ഉണ്ടായിരുന്ന തിന്നറ് കാലുമായിട്ട് കാല് പൊള്ളുന്നുണ്ട്. അപ്പം അങ്ങനെ ഈ എന്താ പറയുക, ക്രിമിനൽസിന് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ആയിട്ട് നിൽക്കുകയാണ്. കാരണം വെച്ചാൽ ഇയാളെ ഇനി എങ്ങനെയെങ്കിലും പുറത്തേക്ക് ചാടിക്കണം എന്ന് പറയില്ലേ. അപ്പോൾ ഇയാളെ രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നോക്കുന്നു, ഇയാൾ തിരിച്ചാക്രമിക്കാൻ നോക്കുന്നു, ക്രിമിനൽസ് ഇയാളെ കൊല്ലാൻ നോക്കുന്നു. അത്തരത്തിലുള്ള കിഡിലൻ കുറേ സീനുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ക്രിമിനൽസ് എന്ത് ചെയ്യുന്നു അറിയോ, അങ്ങനെ ഈ ക്രിമിനൽസ് ഇതിൻ്റെ ഉള്ളിൽ ഇവരെ വീടിൻ്റെ പുറത്തൊരു ഗ്യാസിൻ്റെ പൈപ്പ് വലിയ ടാങ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഗ്യാസിൻ്റെ ടാങ്കിൽ നിന്ന് ഇവർ ഗ്യാസിൻ്റെ പൈപ്പ് എടുത്തിട്ട് ഇയാളുടെ ഈ ഒരു സ്പേസിൻ്റെ ഉള്ളിലേക്ക് പൈപ്പ് ഇട്ടിട്ട് ഗ്യാസ് തുറന്നുവിടും. അപ്പോൾ ഇയാൾക്ക് എന്തായാലും ഇപ്പോൾ ശ്വാസം മുട്ടും, ശ്വാസം മുട്ടിയിട്ട് ഇയാൾ പുറത്തേക്ക് ചാടണം. അപ്പോൾ ഇയാളെന്നെ വെടിവെച്ച് കൊല്ലാം, അല്ലെങ്കിൽ വെടിവെച്ച് പിടിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റാക്ക് ചെയ്ത് ചെയ്തിട്ട് ഇവർക്ക് ഇവരുടെ പൈസ എടുക്കാമല്ലോ.
അപ്പോൾ ഇവർ ഇങ്ങനെ ഗ്യാസൊക്കെ തുറന്നു വിടുമ്പോൾ പ്ലംബറാണല്ലോ, അപ്പോൾ പ്ലംബർ ഈ പൈപ്പൊക്കെ ഊരി ശ്വാസമൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ അത്യാവശ്യം വലിച്ച് മാനേജ് ചെയ്യുന്നുണ്ട്. ഇത് കുറേ കഴിഞ്ഞിട്ടും ഇവർ വിചാരിച്ച ടൈമിലൊന്നും പുള്ളിക്കാരെ പുറത്തേക്ക് വരുന്നില്ല. കാരണം നോർമൽ ഒരു മനുഷ്യൻ ശ്വാസം മുട്ടിയിട്ട് പുറത്തേക്ക് വരുന്ന സമയമായി. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഇവർ കുറച്ച് പുല്ലൊക്കെ തീ കത്തിച്ചിട്ട് ജനലയുടെ ഉള്ളിൽ കൂടെ ഇതിൻ്റെ ഉള്ളിൽ തീയിടും, ഈ ഒരു സ്പേസിനുള്ളിൽ. അപ്പോൾ ഈ ഗ്യാസല്ല, ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നതോട് കൂടിയിട്ട് ആ ഡോറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് തെറിച്ച് പുറത്തേക്ക് വരും. അപ്പോൾ ഇപ്പോൾ എന്താ വെച്ചാൽ ഡോർ ഓപ്പണായി, മറ്റേത് ഇയാൾ ടൂളൊക്കെ വെച്ച് ഡോറ് ബ്ലോക്കാക്കി വരുന്നത്, നമുക്ക് ഉള്ളിൽ കയറാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഈ രണ്ട് ക്രിമിനൽസിൽ ഒരാളെ മറ്റാൾ ഉള്ളിലേക്ക് പറഞ്ഞുവിടും, തോക്ക് കൊടുത്ത് പറഞ്ഞുവിടും, നീ ചെന്നിട്ട് അറ്റാക്ക് ചെയ്ത് ഇയാളെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്തി, പ്ലംബറെ കീഴ്പ്പെടുത്തി, പൈസ എടുത്തിട്ട് വായെന്ന് പറയും. അപ്പോൾ ഇയാൾ പോകുന്ന ആൾ അത്യാവശ്യം പേടിത്തൊണ്ടായ ഒരാളാണ് ഗുണ്ടേ. ഓൾറെഡി പ്ലംബർ ബ്ലേഡ് കൊണ്ട് കതിയൊക്കെ മുറിച്ചിട്ട് ഇയാൾക്ക് നല്ല പരിക്കൊക്കെ പറ്റിയിട്ടാണ് ഇരിക്കണത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇവർ തമ്മിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ കൂടി ഒരു ഇൻഡയറക്റ്റ് ഫൈറ്റൊക്കെ നടന്നത്. അങ്ങനെ ഇയാൾ പോകുന്നു, ഇയാളും പ്ലംബറും തമ്മിൽ അത്യാവശ്യം ഫൈറ്റൊക്കെ നടക്കുന്നു. പെട്ടെന്ന് പ്ലംബർ ഇയാളുടെ കഴുത്തിലൊരു സാധനമൊക്കെ ടൈറ്റാക്കുമ്പോൾ ഇയാൾ മരിച്ചു പോയോ എന്ന് വരെ ഒരു സെക്കൻഡ് ഇവർ ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നായകൻ്റെ വൈഫ് മറ്റേ പോലീസുകാരുടെ കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. ആ പോലീസുകാരി ലോക്കൽ പോലീസുകാരുടെ കൂടെ വരുന്നുണ്ട്. ലോക്കൽ പോലീസുകാരുടെ കൂടെ വന്നിട്ട് ലോക്കൽ പോലീസുകാർ പറയും, മുതലാളിയുടെ വീടൊക്കെ എത്തി, നീ വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി, ഞാൻ പോയി നോക്കിയിട്ട് വരാം, എന്താ സംഭവിച്ചതെന്ന് അറിയില്ലോ, പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇയാളുടെ നമ്മുടെ നായകൻ്റെ വൈഫിനെ പോലീസിൻ്റെ വണ്ടിയിൽ തന്നെ ഇരുത്തിയിട്ട് പോലീസുകാരി നടന്നു. ഈ പോലീസുകാരനെ ബേസിക്കലി അത്ര നേരം വരെ കാണിച്ചിട്ടുള്ളത് ഭയങ്കര കോമഡി ക്യാരക്ടർ, ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു പോലീസാണെന്നൊരു വിലയില്ലാത്ത തരത്തിലുള്ള ഒരു നോർമൽ ഒരാൾ പോലീസുകാരി ആയിക്കണം എന്നുള്ള രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇവരവിടെ ചെല്ലുന്നതോട് കൂടിയിട്ടാണ് ഇതിനൊരു ട്വിസ്റ്റ് വരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവരാണ് ബേസിക്കലി ഈ ഒരു ടീമിൻ്റെയൊക്കെ ലീഡർ എന്ന് പറയുന്നത്. ഇവരാണ് ഈ രണ്ട് ക്രിമിനൽസിനെ ഇങ്ങനെ ഒരു സ്മഗ്ലിങ് പൈസയുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഈ പെണ്ണാണ് ഈ രണ്ട് ക്രിമിനൽസിനെ ഈ മുതലാളിയുടെ വീട്ടിലേക്ക് വിട്ടിട്ടുള്ളത്, പൈസ എടുത്തുകൊണ്ട് വരാനും മുതലാളിനെ കൊല്ലാനും പറഞ്ഞിട്ടിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് അറിയാതെ പ്ലംബർ കയറി വന്നത്. അപ്പോൾ ഇനി പ്ലംബറിനെ പുറത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തന്ത്രമായിട്ടാണ് പുള്ളിക്കാരൻ്റെ വൈഫിനെ ഇവർ നൈസായിട്ട് എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് പ്ലംബർ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും കാണും. കാരണം വെച്ച് കഴിഞ്ഞാൽ തൻ്റെ വൈഫിനെ കൊണ്ടുവന്നിട്ടുണ്ട്, വൈഫിനിപ്പോൾ അവർ എന്തെങ്കിലും ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒക്കെ സാധ്യത ഉണ്ടെന്ന് പറയും. അപ്പോൾ ഈ പ്ലംബറിന് പുറത്തേക്ക് ഇറങ്ങി അത് വേറെ നിവൃത്തിയില്ല. പ്ലംബർ ലാസ്റ്റ് എന്ത് ചെയ്യും, പ്ലംബർ ആ ബാഗ് ഉണ്ടല്ലോ, ക്യാഷുള്ള ബാഗും കൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. ഇങ്ങനെ കയ്യിൽ ഒരു തീ കത്തുന്ന, നമ്മളിങ്ങനെ ചൂടാക്കുന്ന വെൽഡിങ്ങിനൊക്കെ ചൂടാക്കുന്ന തീ കത്തുന്ന ഒരു മെഷീൻ കണ്ടിട്ട്, അങ്ങനത്തെ ഒരു മെഷീൻ ഉണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയും, എൻ്റെ വൈഫിനെ വിട്ടില്ലെങ്കിൽ ഈ മണി ഈ പൈസ മുഴുവൻ ഞാൻ കത്തിച്ച് കളയും, എന്തായാലും നിങ്ങൾ നമ്മളെ കൊല്ലുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പൈസ കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല, ഞാനിതിനകത്ത് മുഴുവൻ തിന്നർ ഒഴിച്ച് വെച്ചോക്കാണെന്നൊക്കെ പറയട്ടോ. അപ്പോൾ ഇതിങ്ങനെ സംഭവം നടക്കുമ്പോൾ ഈ പോലീസുകാരി പെണ്ണും മറ്റേ ക്രിമിനൽസിൽ ബാക്കിയുള്ള ഒരാളുണ്ടല്ലോ, ഒരാൾ ഓൾറെഡി ഉള്ളിൽ പോയിട്ട് പ്ലംബറായിട്ട് അടി കിട്ടിയിട്ട് അവിടെ കിടക്കുകയാണല്ലോ. അപ്പോൾ ഈ പോലീസുകാരിയും മറ്റേ ക്രിമിനലും തമ്മിൽ ഭയങ്കര വാക്ക് തർക്കം നടക്കും. ഈ പോലീസുകാരി ആ ക്രിമിനലിനെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നു, എന്നെ കൊണ്ടൊന്നും ഒന്നിനും കൊള്ളൂല, വേറെ ഒരു പ്ലംബറിനെ പിടിക്കാൻ പോലും കഴിവില്ലാത്ത, നീയൊക്കെ എന്തിനാ വന്നോക്കണം, നീയൊക്കെ പൊക്കോന് ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരി ഈ പ്ലംബറിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഇത് കേട്ട് ഈഗോ അടിച്ച നമ്മുടെ ക്രിമിനൽ ബാക്കിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് പോലീസുകാർ സ്പോട്ടിൽ മരിക്കും കേട്ടോ. അപ്പോൾ ഇനി ക്രിമിനലും പ്ലംബറും പ്ലംബറുടെ ഭാര്യയും മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്ലംബർ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, മറ്റേ കൈ ഒന്ന് രക്ഷപ്പെടാൻ വേറെ വഴിയൊന്നുമില്ല, മറ്റുള്ളവരാണ് തോക്കുണ്ട്. അപ്പോൾ ഇയാൾ ഈ പൈസയുള്ള ബാഗ് നീ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു കൊടുക്കുകയും ആ എറിഞ്ഞു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ പ്ലംബർ ഇതിൻ്റെ ഇടയിൽ ഒരു സീക്രട്ട് ആയുധമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വരുന്ന രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞെക്കിക്കഴിഞ്ഞാൽ ഒരു സ്ക്രൂ ഇങ്ങനെ ബുള്ളറ്റ് പോലെ പോയി കൊള്ളുന്ന ഒരു തരത്തിലൊരു ആയുധട്ടോ. അപ്പോൾ നമ്മൾ ഊത്തുള്ളി എന്നൊക്കെ പറയില്ല അത്തരത്തിലുള്ള സാധനം. അപ്പോൾ ഈ ബാഗ് എറിഞ്ഞ് ഈ ക്രിമിനൽ ബാഗ് പിടിക്കാം എന്നുള്ളൊരു ആവേശത്തിൽ നോക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ മറ്റേ ആയുധം പ്രയോഗിക്കുകയും അതിൽ നിന്നൊരു സ്ക്രൂ വന്നിട്ട് ഈ ക്രിമിനലിൻ്റെ കഴുത്തിൽ കൊണ്ടിട്ട് ഈ ക്രിമിനൽ ഇയാൾ നമ്മുടെ വില്ലൻ അവിടെ സ്പോട്ടിൽ വീണ് മരിക്കുകയാണ്. അതോടുകൂടി ഈ മരിക്കുന്ന സിറ്റുവേഷനോട് കൂടിയിട്ട് നമ്മുടെ FBIയിലത്തെ ആ പെണ്ണ് പോലീസുകാരി എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അവരൊക്കെ വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരി ക്രിമിനലിൻ്റെ അടുത്തേക്ക് പോയി എന്തോ പന്തികേടുണ്ടെന്ന് തോന്നിയപ്പോൾ നമ്മുടെ പ്ലംബറുടെ ഭാര്യ ഓൾറെഡി ആ മൈക്രോഫോണിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, സാർ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരണ ഒരു ബാക്കപ്പ് ആയിട്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പോലീസുകാരൊക്കെ വരുമ്പോഴേക്കും പ്ലംബർ ആകാവശ്യം എന്നു വെച്ചാൽ പ്ലംബറിന് അത്യാവശ്യം പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പോലീസുകാർ വരുന്നു, അങ്ങനെ പ്ലംബറിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ശുഭകരം എന്ന് പറയില്ലേ, ഇവർ ഭയങ്കര ഹാപ്പി ആയിട്ട് പ്ലംബറും ഭാര്യയൊക്കെ പോകുന്നു. അപ്പോൾ കുറേ പൈസ ഉണ്ട് ഇതിനകത്ത്, ഈ പൈസ ഇല്ലീഗൽ പൈസയാണ്. പോലീസുകാർ ആ പൈസ റിക്കവർ ചെയ്തിട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിന് കുറച്ച് നാളുകൾക്ക് ശേഷം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ സീൻ കാണിക്കുന്നില്ല. കുറച്ച് നാളുകൾക്ക് ശേഷം ഇയാളുടെ ഒരു ലെറ്റർ ബോക്സ് ഉണ്ടാവില്ല, നമ്മുടെ നാട്ടിലില്ല, വിദേശ രാജ്യങ്ങളിലൊക്കെ അവരുടെ വീടിന് മുമ്പിൽ ഒരു കുഞ്ഞ് ലെറ്റർ ബോക്സ് കണ്ടിട്ടില്ലേ, ആ ബോക്സിനുള്ളിൽ എന്തോ സാധനം വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ പോയിട്ട് അത് തുറന്നു നോക്കുന്നു, തുറന്നു നോക്കുമ്പോൾ ഒരു കവറാണ്. ആ കവർ തുറന്നു നോക്കുമ്പോൾ ഒരു പോലീസുകാരൻ അവിടെ നിന്ന് ഇങ്ങനെ ഹോൺ അടിക്കുന്നുണ്ട് വണ്ടിയിൽ കുറച്ച് അകലെന്ന്. അപ്പോൾ അയാൾ കാണിക്കും, ഇങ്ങനെ കൈ കൊണ്ട് കാണിക്കും. അപ്പോൾ ഇയാൾ ചോദിച്ചാൽ എന്തോ കവർ പോലീസുകാരൻ വെച്ചതാണ് പോവാന്ന് വെച്ച്,
ഇയാളെ തുറന്ന് നോക്കുമ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് പൈസ, അതായത് അന്ന് കിട്ടിയ പോലീസുകാർ പിടിച്ചെടുത്ത പൈസയെന്ന് ഒരു വലിയൊരു ഷെയർ ഇവർക്കുണ്ട്. പോലീസുകാരൻ ആരോടും പറയാതെ അൺഒഫീഷ്യലി കൊണ്ടു കൊടുത്തിട്ട് പോയേക്കണം. അപ്പോൾ ഇയാൾ അത്രയും പൈസ കണ്ടിട്ട് ഇയാൾക്ക് ഒരുപാട് സന്തോഷമാണ്, ഇയാളുടെ കടബാധ്യതയും കാര്യങ്ങളൊക്കെ തീരാൻ പോകുകയാണല്ലോ. അങ്ങനെ ഇവർ ഹാപ്പിയായിട്ട് ഭാര്യയും ഭർത്താവും കുട്ടിയൊക്കെ ഹാപ്പിയായിട്ട് നിൽക്കുന്ന ഒരു എൻഡിങ്ങോട് കൂടിയിട്ടാണ് ഈ പടം തീരുന്നത് കേട്ടോ. അത്യാവശ്യം ത്രില്ലിങ് പടമാണ്, ഫാമിലിയായിട്ട് കാണാൻ പറ്റുന്ന പടമാണ്, കണ്ടിരിക്കാൻ പറ്റുന്ന പടമാണ്, ബോറടിപ്പിക്കാതെ നല്ല രീതിയിൽ ഇവർ പിടിച്ചിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ, ക്രോൾ സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ട്രെയിലറിൻ്റെ ലിങ്ക് ഞാൻ, അല്ലെങ്കിൽ പടത്തിൻ്റെ ലിങ്ക് ഉണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കണ്ടു നോക്കാം. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ആളുകളാണെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മൂവി സീരീസിൽ അടുത്ത ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.